എല്ലാ ഘട്ടത്തിലും മുസ്ലിംകാർക്കിട്ട് പണിയാൻ കോൺഗ്രസ്സുകാർ വളരെ മിടുക്കന്മാരാണ്. ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ കൂടുതൽ പണിയുടെ വിവരങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു ഏറ്റവും കൂടുതൽ ഈ അടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചകളും മറ്റുമുണ്ടായത്. കാരണം മുസ്ലിം ലീഗുകാരുടെ പരിപാടികളിൽ ഒരാളെ പങ്കെടുപ്പിക്കില്ല, അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരുടെ പരിപാടിയുടെ കൊടി ഒരിക്കലും എന്ത് ചെയ്യില്ല, UDFന്റെ കോൺഗ്രസിൻ്റെ പരിപാടിയിൽ ഉയർത്താൻ സമ്മതിക്കില്ല, രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക പതാക ഉയർത്താൻ സമ്മതിക്കില്ല തുടങ്ങിയ വിവാദ വിഷയങ്ങൾ എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മുസ്ലിം ലീഗ് നാണം കെട്ട് ഇപ്പോഴും കോൺഗ്രസിനെ പിന്തായിക്കൊണ്ടും ഇരിക്കുന്നു. കേരളത്തിലെ അവസ്ഥയിൽ പൊതുവിൽ മുസ്ലിം ലീഗുകാരോട് കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് പറയുന്നത് തികച്ചും ചിറ്റമ്മ നയമാണ്. കിട്ടുന്ന അവസരത്തിലൊക്കെ അവർ നല്ല പണി കൊടുക്കും. ഇപ്പം അവസാനം സംഭവിച്ചിരിക്കുന്നത് എന്താണ്? കാവനൂർ ഗ്രാമപഞ്ചായത്തിലെ CPM കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ കോൺഗ്രസ്സുകാർ പിന്തുണച്ചു. അതോടുകൂടി അവിടുത്തെ മുസ്ലിം ലീഗ് കാൻഡിഡേറ്റ് ആയിരുന്ന അവിടുത്തെ പ്രസിഡന്റ് മുസ്ലിം ലീഗ് ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് പദവി തെറിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഗതികെട്ട അവസ്ഥയാണ് കോൺഗ്രസിന്. CPMനെ പിന്തുണച്ചുകൊണ്ട് സ്വന്തം പാർട്ടിക്കാരൻ്റെ പണിയണ അവസ്ഥ, അല്ലെങ്കിൽ സ്വന്തം മുന്നണിയിലെ പാർട്ടി നേതാവിൻ്റെ പണിയുന്ന അവസ്ഥ, ഇതാണ് കാവനൂരിൽ കണ്ടത്. ഈ കാവനൂരിൽ നടന്ന സംഭവം വളരെ ബഹുരസമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ CPI അംഗമാണ് അവിടേക്ക് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നൊരു CP ചന്ദ്രൻ എന്ന് പറയുന്ന CPIയുടെ മെമ്പറാണ് ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. മുസ്ലിം ലീഗ് നോമിനിയായ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയായിരുന്നു ഇത് കൊണ്ടുവന്നത്. ഇതിനെ ഉടനെ തന്നെ അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് CP ചന്ദ്രൻ്റെ ഈ അവിശ്വാസ പ്രമേയത്തെ 19 അംഗങ്ങൾ പങ്കെടുത്തു ഈ പരിപാടിയിൽ. CPMലെ 7 കോൺഗ്രസ്സിലെ 3 അംഗങ്ങൾ അവിശ്വാസത്തെ പിന്തുണച്ചു, ലീഗിലെ 9 അംഗങ്ങൾ എതിർത്തു. അതായത് കോൺഗ്രസിൻ്റെ എല്ലാ അംഗങ്ങളും കൂടെ കൂടി എതിർക്കുന്ന കാഴ്ചയാണ് കാവനൂരിൽ കണ്ടത്. കാവനൂർ എന്ന് പറയുന്നത് മഞ്ചേരിക്ക് സമീപമുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് പ്രദേശമാണ് കാവനൂർ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ എതിർപ്പ് മറികടന്ന് ചെങ്ങര മട്ടത്തിരിക്കുന്നിൽ പഞ്ചായത്ത് അധീനതയിലുള്ള ഭൂമിയിൽ അജൈവ മാലിന്യം വേർതിരിച്ച് സൂക്ഷിക്കുന്ന MCF കേന്ദ്രം സ്ഥാപിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ലീഗ് കോൺഗ്രസ് ബന്ധം തകരുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഒരു മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശത്തെ ഒരു പ്രാദേശികമായൊരു വിഷയത്തെയാണ് ഇവർ പർവ്വതീകരിച്ച് കൊണ്ടുവന്ന് സ്വന്തം മുന്നണി നേതാവിനെ തന്നെ തകർക്കുന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്താൻ കാരണം. മുസ്ലിം ലീഗിൻ്റെ പണിയാൻ കിട്ടിയ അവസരം അവർ ഒഴിവാക്കില്ല എന്ന് പറയാൻ കാരണം CPMനോടുള്ള വിരോധം അവരെപ്പോഴും കോൺഗ്രസ് ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് സഖ്യം ചേരാൻ പറ്റാത്തവരാണ്, അല്ലെങ്കിൽ അവരുമായിട്ട് യാതൊരു രീതിയിൽ അടുക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് മലപ്പുറം പോലുള്ള ജില്ലകളിലൊക്കെ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് അത്രത്തോളം വിരോധം CPMനോടുണ്ട്, അല്ലെങ്കിൽ ലീഗിന് അത്രത്തോളം വിരോധം CPMനോടുണ്ട്. ആ വിരോധം ഉള്ളത് കൊണ്ട് തന്നെ ഒരു തരത്തിലുമുള്ള ഒരു യോജിച്ചുള്ള പരിപാടികൾക്ക് ഇവർ ആരും ഒന്നും ഒരുക്കമായിരുന്നില്ല. ഇവിടെയാണ് ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന രീതിയിൽ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് CPMന് തന്നെ പിന്തുണയ്ക്കേണ്ട അവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറിയത്. നോക്കൂ, ഇത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ, അത് KPCC അധ്യക്ഷൻ്റെ തന്നെ അനുമതിയോടെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ, അല്ലെങ്കിൽ അറിവോടുകൂടിയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായ കാര്യം. അവിടുത്തെ DCC ഇവരെ മുൻകൂട്ടി തന്നെ KPCC അറിയിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അവർക്കൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ല, ഇവർ മൗനാനുവാദം കൊടുക്കുകയായിരുന്നുവെന്ന്. അതായത് മുസ്ലിം ലീഗിൻ്റെ പണിയാൻ കിട്ടിയ അവസരം കളയേണ്ടതില്ല എന്നുള്ള നിലപാടാണ് ഇവിടെ പ്രകടമായിരിക്കുന്നത്. 19 അംഗങ്ങളുള്ള സഭയിലേക്ക് കൃത്യമായിട്ട് 9 അംഗങ്ങളായ മുസ്ലിം ലീഗുകാർ മാത്രമാണ് ഈ പ്രമേയത്തെ എതിർത്തത്. 3 കോൺഗ്രസ്സുകാർ പിന്തുണയോടെ കൊടുത്തോടുകൂടി തന്നെ ഈ അവിശ്വാസം പൂർണ്ണമായി വിജയിക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. ഒരു അത് ഞാൻ പറഞ്ഞ ഒരു പ്രദേശത്തൊരു MCF മാലിന്യ സംസ്കരണ കേന്ദ്രം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് ഈ പറയുന്ന വിഷയങ്ങളിലേക്ക് എത്തിച്ചത്. ലീഗുമായുള്ള തർക്കത്തെ തുടർന്ന് കോൺഗ്രസ് അംഗം ഷഹർബാൻ ഷെരീഫ് വൈസ് പ്രസിഡന്റ് പദവി രാജിവെച്ച ഒഴിവിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മുന്നണി ബന്ധം അവസാനിപ്പിച്ച് കോൺഗ്രസിൻ്റെ 3 അംഗങ്ങൾ CPM സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിരുന്നു. അതായത് നോക്കൂ, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഈ പറഞ്ഞ പോലെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ നോമിനി ആയിട്ടിരുന്ന വൈസ് പ്രസിഡന്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഷഹർബാൻ എന്ന് പറയുന്നത്, അവർക്കെതിരെ മധുര മത്സരിച്ച CPM സ്ഥാനാർത്ഥിയായിരുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യുന്ന കാഴ്ചയും ഇവിടെ കാണാനായി.
നോക്കൂ, എത്ര നല്ല രസകരമായ ആചാരങ്ങളാണ് കോൺഗ്രസിൽ നിന്നും ലീഗിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. യു ഡി എഫ് മുന്നണിയിലെ തന്നെ പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന് പറയുന്ന യു ഡി എഫിലെ തന്നെ ആദ്യം കോൺഗ്രസ്സാണ്, രണ്ടാം സ്ഥാനത്താണ് ലീഗ്. ഇനി മലപ്പുറം പോലുള്ള ജില്ലകളിൽ എടുത്തു കഴിഞ്ഞാൽ യു ഡി എഫിലെ ലീഗുകാരാണ് മുന്നിൽ, തൊട്ട് താഴെയാണ് കോൺഗ്രസ്സുകാർ. അവിടെ പോലും ശരിക്കും കിട്ടിയ അവസരം നന്നായി വിനിയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് ഓരോ ഘട്ടത്തിലും ഇതിങ്ങനെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. സി പി എമ്മിൻ്റെ ആത്മവിശ്വാസത്തെ അവിശ്വാസത്തെ പിന്തുണയ്ക്കരുതെന്ന് ആവശ്യപ്പെട്ട് കെ പി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സസിനും കാവനൂരിലെ കോൺഗ്രസ് നേതൃത്വം ബന്ധപ്പെട്ടിരുന്നു. ലീഗിന് 9 സി പി എമ്മിന് 7 കോൺഗ്രസ്സിന് 3 അംഗങ്ങളാണ് പഞ്ചായത്തിലുണ്ടായിരുന്നതും. ആദ്യം പറഞ്ഞതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റിനും അതുപോലെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനടക്കം കത്തും മറ്റു കാര്യങ്ങളും എല്ലാം നൽകിയിരുന്നു, ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യരുത്, ഇതിനെ തടയണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ അവർ കൃത്യമായിട്ടും ഈ അവിശ്വാസത്തെ പിന്തുണയ്ക്കണമെന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അതായത് വി ഡി സതീശനും സുധാകരനും കണ്ടത് അതിനകത്തൊരൊറ്റ കാഴ്ചയാണ്, ലീഗിൻ്റെ അപ്രമാദിത്വം തകർക്കാൻ ഞങ്ങൾ എന്തും ചെയ്യും, ഏത് പണിയും ചെയ്യും, കിട്ടുന്ന അവസരം നന്നായി ഉപയോഗിക്കുക. അവസാനം പറഞ്ഞ പോലെ ഞങ്ങൾക്കത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ കേട്ടില്ല എന്നൊക്കെ പറയാൻ കഴിയും. കാരണം വെച്ചാൽ അവർക്കുള്ളിൽ കൊടുത്ത കത്തും കാര്യങ്ങളും ഒന്നും ഇവർ പരിസ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ പൊതുജനങ്ങളോട് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല, ഞങ്ങളുടെ അറിവില്ലാതെയാണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത്, മറ്റവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഇവർക്ക് ഇറക്കാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഏതായാലും ഭരണം കാവനൂരിലെ നഷ്ടപ്പെട്ടു, പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുന്നു മുസ്ലിം ലീഗിന്. അതിന് സ്വന്തം മുന്നണിക്കാർ തന്നെയാണ് നന്നായി പണിതിരിക്കുന്നത്, അത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഏതായാലും ഇതേ തുടർന്ന് വലിയ തോതിലുള്ള ആത്മവിമർശനങ്ങളും സംഘർഷങ്ങളും മലപ്പുറം ജില്ലയിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം അവരുടെ ആഭ്യന്തര പ്രശ്നം എന്ന് ഇവർ അവകാശപ്പെടുമ്പോഴും കോൺഗ്രസിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ലീഗിൻ്റെ നേതൃത്വത്തിൽ നിന്ന് തന്നെ ഉയർന്നിരിക്കുന്നത്. കാരണം ഇവർ കാണിച്ച തെമ്മാടിത്തരത്തെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഒരു കണക്കിൽ നോക്കുമ്പോൾ ശരിയല്ല, കാരണം ഇത്രത്തോളം വലിയ നന്ദികേട് ഒരിക്കലും കാണിക്കാൻ പാടില്ലായിരുന്നു കോൺഗ്രസ്സുകാർ. കാരണം വെച്ചാൽ എല്ലാ മണ്ഡലത്തിലും മുസ്ലിം ലീഗുകാർ ഒന്നും കിട്ടിയില്ലെങ്കിൽ നക്കാപ്പിച്ചൊക്കെ ആയിട്ടാണെങ്കിലും അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ അവർക്കൊപ്പം നിന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇവരെ തകർക്കാൻ കിട്ടിയ അവസരം പരമാവധി ഉപയോഗിക്കാമെന്നുള്ള ഗൂഢലക്ഷ്യം മാത്രം മുന്നിവെച്ചുകൊണ്ട് സതീശനും സുധാകരനും വിവരം അറിഞ്ഞിട്ടും അവരുടെ ഒത്താശയോടുകൂടി ഈ പരിപാടി നടന്നു എന്ന് പറയുന്നത് എത്ര മ്ലേച്ഛമായ കാര്യങ്ങളാണ്. ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. പിന്നെയും ഇനിയും ലീഗുകാർ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് ഇവിടെയും കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഓരോ സമയം കഴിയും തോറും കൂടുതൽ കൂടുതൽ വിഷയങ്ങളിലേക്കാണ് നിങ്ങളെ കോൺഗ്രസ്സുകാർ കൊണ്ടെത്തിക്കുക. കാരണം മുന്നണിയുടെ വലിയേട്ടം ചമഞ്ഞിരിക്കുന്ന കോൺഗ്രസ്സുകാർ കൃത്യമായിട്ട് ഒരവസരത്തിലും നിങ്ങളെ പെർഫോം ചെയ്യാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വോട്ടും മറ്റു കാര്യങ്ങളും വാങ്ങിയെടുത്ത ശേഷം നിങ്ങളെ കുപ്പത്തൊട്ടിയിലേക്ക് വഴിച്ചെറിയുന്ന കാഴ്ചയാണ് ഓരോ സമയത്തും കണ്ടുവരുന്നത്. ഇനിയും അത് തന്നെയാണ് കാണാൻ പോകുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധിയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അവിടെയും നിങ്ങൾ വിയർപ്പൊഴുക്കി പണിയെടുക്കണം, പരമാവധി വോട്ട് വാങ്ങിക്കൊടുക്കണം. വീണ്ടും നിങ്ങൾ പതാകയുമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർ മുട്ടുകാല തല്ലി ഓടിക്കും എന്നുള്ള നിലപാടിലേക്കാണ് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയുടെ പൊതുപരിപാടിക്കുള്ളിൽ ഒരു പതാക വീശിയ ഒരു എം എസ് പ്രവർത്തകൻ നിങ്ങൾ കൈകാര്യം ചെയ്ത വീഡിയോകളിലൊക്കെ ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്, നാട് മുഴുവൻ കണ്ടതാണ്, മാലോകരെല്ലാം അറിഞ്ഞ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സമാധാനപ്രിയരായിട്ട് കോൺഗ്രസ്സുകാരെ മുസ്ലിം ലീഗുകാരെ ഹാൻഡിൽ ചെയ്യുമെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. കാരണം വെച്ചാൽ നമ്മുടെ മുമ്പിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. കിട്ടിയ അനുഭവങ്ങളിൽ നിന്ന് ഇനിയും പഠിച്ചില്ലെങ്കിൽ ചൊറിയാൻ, അതായത് അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുമ്പോൾ ചൊറിയും, അങ്ങനെ ചൊല്ലില്ലേ, ആ ചൊല്ല് പറഞ്ഞതുപോലെ കൃത്യമായിട്ട് നിങ്ങൾ ചൊറിയേണ്ട അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങളിലേക്ക് എത്തും. ഈ ചൊറിച്ചിലും വിഷയങ്ങളും എല്ലാം കൂടുതൽ കൂടുതൽ കലുഷിതമായ സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് മാറണമെന്നും അല്ലെങ്കിൽ യഥാർത്ഥ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണമെന്നും, കോൺഗ്രസിൻ്റെ ഇത്തരം ഇരട്ടത്താപ്പ് നയങ്ങൾ നിങ്ങളുടെ വോട്ട് വാങ്ങാൻ വേണ്ടി മാത്രം നടത്തുന്ന ഇത്തരം നീക്കങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്.